നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് June 2, വോട്ടെണ്ണൽ June 15. തിരുവനന്തപുരം ജില്ലയിൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. പ്രതീക്ഷയോടെ ഇരു മുന്നണികളും BJP. ഡീസലിന്റെ വില നിശ്ചയിക്കാനുള്ള അധികാരം എണ്ണ കമ്പനികൾക്ക് നൽകും. ധാരണയായെന്ന് കേന്ദ്ര സർക്കാർ. എതിർക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ്. പാചകവാതകത്തിന്റെ വില നിയന്ത്രണം തുടരും. കാലിക്കറ്റ് സർവകലാശാലയിലെ ഭൂമിദാനം ലീഗിന്റെ അറിവോടെയല്ലെന്നും സിൻഡിക്കേറ്റിലെ ലീഗ് അംഗങ്ങൾ ചെയ്തത് തെറ്റെന്നും ET മുഹമ്മദ് ബഷീർ. സർവകലാശാലകൾ മുൻപും ഭൂമിദാനം ചെയ്തിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി. തിരുവനന്തപുരത്ത് തന്നെ യൂണിവേഴ്സിറ്റിയുടെ സ്ഥലം AKG സെന്ററിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട് മുമ്പ്. വിവാദം ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റ് അടിയന്തര യോഗം ചേരുന്നു. കേസിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് VS. കടൽ കൊലപാതകത്തിലെ നഷ്ടപരിഹാര കേസിൽ ധാരണയായി. മരിച്ച മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾക്ക് 1 കോടി രൂപ വീതം നൽകും. ഇറ്റാലിയൻ നാവികർക്ക് ദൈവനാമത്തിൽ മാപ്പ് നൽകുന്നുവെന്ന് ബന്ധുക്കൾ. കേസിലെ സർക്കാർ അഭിഭാഷകന്റെ വിവാദ നിലപാടിനെതിരെ രാജ്യസഭയിൽ ബഹളം. പാമോലിൻ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സ്വീകരിക്കരുതെന്ന് സർക്കാർ. ഹർജികൾ രാഷ്ട്രീയ പ്രേരിതം. ഈ മാസം 28 കേസിൽ വാദം തുടരും. IPL പൂനെക്കെതിരെ ഡൽഹിക്ക് 147 റൺസ് വിജയലക്ഷ്യം. കൊൽക്കത്ത ഡക്കാൻ പോരാട്ടം രാത്രി 8. 39th പിറന്നാൾ നിറവിൽ സച്ചിൻ ടെണ്ടുൽക്കർ. ചിത്രം തെളിഞ്ഞു, ഇനി പോരാട്ടം. നെയ്യാറ്റിൻകര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് June 2 നടക്കും. വോട്ടെണ്ണൽ June 15. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അടുത്ത മാസം 9. തിരുവനന്തപുരം ജില്ലയിൽ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. നെയ്യാറ്റിൻകരയോടൊപ്പം 28 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കും. നെയ്യാറ്റിൻകര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം May 9 പുറപ്പെടുവിക്കും. 16 വരെ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന 17 നടക്കും. 19 വരെ പത്രിക പിൻവലിക്കുവാനുള്ള അവസരമുണ്ട്. June 2 വോട്ടെടുപ്പ്. നെയ്യാറ്റിൻകരയ്ക്കൊപ്പം ഗോവയിലെ കോട്ടരൂ മണ്ഡലത്തിലും June 2 വോട്ടെടുപ്പ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ലോക്സഭാ മണ്ഡലത്തിലും വിവിധ സംസ്ഥാനങ്ങളിലെ 26 നിയമസഭാ മണ്ഡലത്തിലും June 12 ഉപതെരഞ്ഞെടുപ്പ് നടക്കും. എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ June 15 നടക്കുക. ആന്ധ്രാപ്രദേശിലെ 18 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനേറെ നിർണായകമാണ്. ഉത്തർപ്രദേശ്, തമിഴ്നാട്, മധ്യപ്രദേശ്, ത്രിപുര, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും പശ്ചിമ ബംഗാളിലെ 2 നിയമസഭാ മണ്ഡലത്തിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് 3 സ്ഥാനാർത്ഥികളും. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. എനിക്ക് എല്ലാ വിഭാഗത്തിലെയും പിന്തുണ, എല്ലാവരുടെയും സഹകരണം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെന്നപോലെ പ്രത്യേകതകളൊന്നുമില്ലാതെ എല്ലാ വിഭാഗങ്ങളുടെയും സഹകരണവും സഹായവും ഉണ്ടാകും. അത് ഞാൻ പ്രതീക്ഷിക്കാം. തെരഞ്ഞെടുപ്പ് ശക്തമായ നേട്ടം നെയ്യാറ്റിൻകര നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം LDF വളരെ ശക്തമാണ്. ഇപ്പോഴീ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കൊണ്ട് LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയാശങ്കയല്ല, LDFനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയാണുള്ളത്. നമ്മുടെ രാഷ്ട്രീയത്തിനെ സമുദായത്തിന്റെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ പരിഗണിക്കുന്ന ഒരു ദുസ്ഥിതിയിലേക്ക് ഈ 2 മുന്നണികളും എത്തിച്ചിരിക്കുന്നു. ഈ അധാർമികതയ്ക്കെതിരായി പോരാടി ധർമ്മം സ്ഥാപിക്കാനുള്ള ഒരു പോരാട്ടത്തിന്റെ ധർമ്മയുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു. പ്രവത്തിന് പിന്നാലെ നടക്കുന്ന നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരും മുമ്പ് തന്നെ UDFഉം LDFഉം പ്രചാരണം തുടങ്ങിയിരുന്നു. കരുത്തനായ ഒ രാജഗോപാലിനെ BJP രംഗത്തിറക്കിയതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. ഇടതുപാളയം വിട്ട് UDF കൂടാരത്തിലെത്തിയ R ശെൽവരാജ്, സാമുദായിക സന്തുലനം പാലിച്ച് ഇടതുമുന്നണി രംഗത്തിറക്കിയ F ലോറൻസ്, ഇരുമുന്നണികളെയും മമ്പരപ്പിച്ച് BJP നിർത്തിയ ഒ രാജഗോപാൽ. നെയ്യാറ്റിൻകര പിടിക്കാനുള്ള പോരാട്ടം അതികഠിനം തന്നെ. പിറവം ഫലം വരും മുമ്പ് തന്നെ പാർട്ടി വിട്ട ശെൽവരാജ് ഉണ്ടാക്കിയ ഞെട്ടൽ CPMന് ഇനിയും മാറിയിട്ടില്ല. CPMൽ MLAക്ക് പോലും രക്ഷയില്ലെന്ന് കാണിച്ച് ശെൽവരാജ് ഉയർത്തുന്ന ആരോപണങ്ങളും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രവർത്തനങ്ങളും നേട്ടമാകുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. എന്നാൽ പിറവത്തിന് ശേഷം 5 മന്ത്രി വിഭാഗത്തിൽ മാറിയ സംസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ UDF ഭയക്കുന്നുമുണ്ട്. മറുവശത്ത് ശെൽവരാജിനെ UDF ചാക്കിട്ട് പിടിച്ചുവന്ന പ്രചാരണത്തിന് തന്നെയാകും LDF ഊന്നൽ നൽകുക. 5 മന്ത്രിയെ ചൊല്ലി UDFൽ ഇപ്പോഴും തുടരുന്ന തർക്കങ്ങളിലും LDFന് പ്രതീക്ഷയുണ്ട്.
എന്നാൽ ലോറൻസിനെതിരെ നെയ്യാറ്റിങ്കരയിൽ ഉയർന്ന പ്രതിഷേധം എങ്ങനെ വളരുമെന്നത് സി പി എമ്മിനെ ആലോചനപ്പെടുത്തുന്നുമുണ്ട്. സാമുദായിക സമവാക്യങ്ങൾ പാലിച്ച് സ്ഥാനാർത്ഥി നിർണയം നടത്തിയ ഇരുമുന്നണികളുടെയും കണക്ക് തെറ്റിക്കാൻ തന്നെയാണ് ബി ജെ പി രാജഗോപാലിലൂടെ ശ്രമിക്കുന്നത്. സവർണ ഹിന്ദു വോട്ടുകളിൽ ഏറെ കണ്ണുവെക്കുന്ന ബി ജെ പി രാജഗോപാലിന്റെ വ്യക്തിപ്രഭാവത്തിലും പ്രതീക്ഷയർപ്പിക്കുന്നു. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ മുമ്പെങ്ങും കാണാത്ത പ്രചാരണത്തിനാകും നെയ്യാറ്റിൻകരയും രാഷ്ട്രീയ കേരളവും സാക്ഷ്യം വഹിക്കുക. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ഇരുമുന്നണി സ്ഥാനാർത്ഥികളെയും പലതവണ വിജയിപ്പിച്ച ചരിത്രമുള്ള മണ്ഡലമാണ് നെയ്യാറ്റിൻകര. 40% വരുന്ന നാടാർ വോട്ടുകൾ ഈ മണ്ഡലത്തിലെ ജയപരാജയങ്ങളെ നിർണായകമായി സ്വാധീനിക്കുന്ന ഘടകമാണ്. 2011 കണക്കനുസരിച്ച് നെയ്യാറ്റിൻകരയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 156,000. വോട്ടർ പട്ടികയിൽ പേരിയിറക്കുന്നത് തുടരുന്നതിനാൽ ഇത്തവണ 159,000 പേർ ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നു. ഇതിൽ 44% നാടാർ വിഭാഗക്കാരാണ്. തൊട്ടുപിന്നിൽ നായർ സമുദായമാണ്, 30%. ഈഴവയ്ക്ക് 12%, SC/ST വിഭാഗങ്ങളിലായി 12%, 10% മുസ്ലിം വോട്ടുകളും ഇവിടെയുണ്ട്. നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയും അതിയന്നൂർ, കുളത്തൂർ, കാരോട്, ചെങ്കൽ, തിരുപുറം എന്നീ 5 പഞ്ചായത്തുകളും ചേർന്നതാണ് നെയ്യാറ്റിങ്കര മണ്ഡലം. ഇതിൽ അതിയന്നൂരിൽ മാത്രമാണ് LDU ഭരണമുള്ളത്. മുനിസിപ്പാലിറ്റിയിലും മറ്റ് 4 പഞ്ചായത്തുകളിലും വ്യക്തമായ മേൽക്കോയ്മയോടെ UDF ഭരിക്കുന്നു. ഈ പ്രാദേശിക ഭരണരംഗങ്ങളിലെല്ലാം നാടാർ വിഭാഗത്തിലെ പ്രതികളാണ് ഭൂരിപക്ഷവുമുള്ളത്. കാരോട്, കുളത്തൂർ, ചെങ്കൽ, തിരുപുറം പഞ്ചായത്തുകൾ പഴയ പാറശാല മണ്ഡലത്തിൽ നിന്ന് നെയ്യാറ്റിൻകരയിലേക്ക് കൂട്ടിച്ചേർത്തവയാണ്. ഒറ്റശേഖരമംഗലം, ആര്യങ്കോട്, വെള്ളറട, പെരിങ്കടവിള, കള്ളിക്കാട് പഞ്ചായത്തുകളാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് വേർപെടുത്തിയത്. അതിശക്തമായ ത്രികോണ മത്സരത്തിന് വേദിയാകുന്ന നെയ്യാറ്റിൻകര ജാതി സമവാക്യങ്ങളിലെ പരമ്പരാഗത കണക്കുകൾ ഇത്തവണയും കാത്തുസൂക്ഷിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. RJ ഘോഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ UDF യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. സെൽവരാജിന്റെ ചിഹ്നമടക്കമുള്ള കാര്യങ്ങളിൽ നാളെ തീരുമാനമാകും. നെയ്യാറ്റിൻകരയിലെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും നാളെ ഔദ്യോഗിക തുടക്കമാകും. തമ്പാനൂർ രവിയാണ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചത്. 3 തവണയാണ് നെയ്യാറ്റിൻകരക്കാർ അദ്ദേഹത്തെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തയച്ചത്. നെയ്യാറ്റിൻകരയുടെ രാഷ്ട്രീയ ചരിത്രത്തിലൂടെ രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണും കാതും മനസ്സും ഇനി നെയ്യാറ്റിൻകരയിലേക്ക്. കേരള നിയമസഭാ ചരിത്രത്തിലെ 55-ാമത് ഉപതെരഞ്ഞെടുപ്പാണ് നെയ്യാറ്റിൻകരയിൽ നടക്കുക. CPM MLA സെൽവരാജിന്റെ രാജിയെ തുടർന്നാണ് നെയ്യാറ്റിൻകരയിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. നെയ്യാറ്റിൻകര നഗരസഭയും അതിയന്നൂർ, തിരുപുറം, ചെങ്കൽ, കുളത്തൂർ, കാരോട് എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് ഈ മണ്ഡലം. 57 ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ രൂപീകരണത്തിന് നെയ്യാറ്റിൻകരയുടെ സംഭാവനയും ഉണ്ടായിരുന്നു. അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ജനാർദ്ദനൻ നായരായിരുന്നു അന്ന് വിജയി. 60 തെരഞ്ഞെടുപ്പിൽ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ പാർട്ടികളിലൊന്നായ PSPയെ നെയ്യാറ്റിൻകര തുണച്ചു. പി നാരായണൻ തമ്പിയായിരുന്നു ആ വിജയി. 65 ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ആദ്യമായി ഇവിടെ നിന്നും വിജയിച്ചത്. ജി ചന്ദ്രശേഖരപിള്ള ജയിച്ചെങ്കിലും നിയമസഭ ചേരാത്തതിനാൽ അദ്ദേഹത്തിന് MLA ആകാനുള്ള ഭാഗ്യമുണ്ടായില്ല. 1967 കേരളം ചുവന്നപ്പോഴും കോൺഗ്രസ്സുകാരനെ ജയിപ്പിച്ച് നെയ്യാറ്റിൻകര പ്രതിപക്ഷത്ത് ചേർന്നു. അന്ന് കേരളത്തിൽ ജയിച്ച 9 കോൺഗ്രസ്സുകാരിലൊരാളായിരുന്നു നെയ്യാറ്റിൻകരയിലെ R. ഗോപാലകൃഷ്ണൻ നായർ. 70 തിരഞ്ഞെടുപ്പിൽ പരമേശ്വരൻ പിള്ളയിലൂടെ CPM മണ്ഡലം തിരിച്ചുപിടിച്ചു. 77 NDP പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച R. സുന്ദരേശൻ നായർക്കായിരുന്നു വിജയം. നെയ്യാറ്റിൻകരയിൽ വിജയത്തുടർച്ചയെന്ന നേട്ടം ആദ്യം സ്വന്തമാക്കിയതും സുന്ദരേശൻ നായരായിരുന്നു. 80 അദ്ദേഹം ഇവിടെ നിന്നും സഭയിലെത്തി. ജനതാ പാർട്ടിയായിരുന്നു പിന്നീട് 2 തിരഞ്ഞെടുപ്പുകളിൽ നെയ്യാറ്റിൻകരയിൽ വിജയക്കൊടി പാറിച്ചത്. ജനതാ പാർട്ടിയുടെ SR തങ്കരാജാണ് മണ്ഡലത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥിയും. 2 10,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അദ്ദേഹം നേടിയത്. 91, 96, 2001 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് തമ്പാനൂർ രവി ഇവിടെ ഹാട്രിക് നേട്ടം സ്വന്തമാക്കി. 2006 ഇടത് തരംഗത്തിൽ തമ്പാനൂർ രവിയെ CPM വിജയ തങ്കപ്പൻ തോൽപ്പിച്ചു. കഴിഞ്ഞ വർഷം നെയ്യാറ്റിൻകരയിൽ നിന്നും മനസ്സില്ലാ മനസ്സോടെ മത്സരിച്ച സെൽവരാജ് അപ്രതീക്ഷിത വിജയം നേടി. നെയ്യാറ്റിൻകരയുടെ ചരിത്രത്തിലെ ഏറ്റവും വീറും വാശിയുമുള്ള പോരാട്ടത്തിനാണ് ഇരുമുന്നണികളും തയ്യാറെടുക്കുന്നത്. ശക്തമായ സാന്നിധ്യവുമായി BJP കൂടിച്ചേരുന്നതോടെ മത്സരം പ്രവചനാതീതമാകും. റിസർച്ച് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഡീസലിന്റെ വില നിയന്ത്രണം എടുത്തുകളയുന്നത് സംബന്ധിച്ച് തത്വത്തിൽ ധാരണയായതായി കേന്ദ്ര ധനകാര്യ സഹമന്ത്രി നമോ നാരായൺ മീണ വ്യക്തമാക്കി. എന്നാൽ വില നിയന്ത്രണം എടുത്തു കളഞ്ഞാൽ എതിർക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് അറിയിച്ചു. രാജ്യാന്തര വിപണിയിലെ എണ്ണവില മാറുന്നതിനനുസരിച്ച് ഡീസലിന്റെയും വില നിർണ്ണയിക്കുവാനുള്ള അധികാരം തരണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ആവശ്യപ്പെട്ടു വരികയാണ്. ഇക്കാര്യത്തിൽ തത്വത്തിലൊരു തീരുമാനം എടുത്തതായാണ് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി നമോ നാരായണൻ മീണ അറിയിച്ചിരിക്കുന്നത്.
വില നിയന്ത്രണം എടുത്തു കളയുന്നതിനെ സംബന്ധിച്ച് ഉടൻ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മന്ത്രി രാജ്യസഭയിൽ അറിയിച്ചു. ഈ ബജറ്റ് സമ്മേളനം കഴിഞ്ഞതിനു ശേഷമായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാകുക എന്നാണ് ലഭിക്കുന്ന സൂചന. ഡീസൽ വില നിയന്ത്രണം എടുത്തു കളയുന്നതോടെ ഇപ്പോൾ പെട്രോളിന്റെ വിലയിൽ മാറ്റം വരുന്നതുപോലെ ഡീസലിന്റെ വിലയിൽ മാറ്റം വരുത്താൻ എണ്ണക്കമ്പനികൾക്ക് കഴിയും. എന്നാൽ പാചകവാതകത്തിന്റെ വില നിയന്ത്രണം എടുത്തു കളയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഡീസൽ വില നിയന്ത്രണം എടുത്തു കളയാൻ അനുവദിക്കില്ല എന്ന് യു പി എയിലെ പ്രമുഖ ഘടകകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കി. വില നിയന്ത്രണം എടുത്തു കളയുന്ന അന്ന് തന്നെ ഡീസലിന്റെ വില എണ്ണക്കമ്പനികൾ വർദ്ധിപ്പിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കാലിക്കറ്റ് സർവകലാശാലയിലെ ഭൂമിദാനം ലീഗിന്റെ അറിവോടെ അല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു. സിൻഡിക്കേറ്റിലെ ലീഗ് അംഗങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് ബഷീർ ദില്ലിയിൽ പറഞ്ഞു. മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ അറിവോ സമ്മതമോ ഇതുമായി ബന്ധപ്പെട്ട ആർക്കും കൊടുത്തിട്ടില്ല, ആരും ഞങ്ങളോട് ചോദിച്ചിട്ടുമില്ല. യൂണിവേഴ്സിറ്റി എടുത്തതായി പറയപ്പെടുന്ന തീരുമാനത്തിൽ മുസ്ലിം ലീഗിന് യാതൊരു യോജിപ്പുമില്ല. ഈ എടുത്ത തീരുമാനം തെറ്റാണെന്ന് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ പക്ഷം. ഭൂമിദാന വിവാദം ചർച്ച ചെയ്യാൻ കാലിക്കറ്റ് സർവകലാശാലയുടെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ഇപ്പോൾ ചേരുകയാണ്. ഭൂമിദാനം ചെയ്യാനുള്ള തീരുമാനം സിൻഡിക്കേറ്റ് റദ്ദാക്കാനാണ് സാധ്യത. സർവകലാശാലയിലേക്ക് DYFI നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി, പോലീസ് ലാത്തിവീശി. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് നിലമ്പൂർ ചേരുന്നു. പ്രശാന്ത്, സിൻഡിക്കേറ്റ് യോഗം എങ്ങനെ പുരോഗമിക്കുന്നു? കിഷോർ, 3:30 ആരംഭിച്ച സിൻഡിക്കേറ്റ് യോഗം ഇപ്പോഴും തുടരുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയിലെ ഭൂമി ദാനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിട്ടുള്ളത്. ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകും. സ്ഥലം നൽകാനുള്ള, ഭൂമി ദാനം ചെയ്യാനുള്ള തീരുമാനം പിൻവലിച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കും ഉണ്ടാവുക എന്നാണ് സൂചന. ഇത് സംബന്ധിച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അത്തരത്തിലുള്ള വിശദീകരണമാണ് നൽകുന്നത്. കാരണം UDFലായാലും ഇത് UDFലെ അംഗങ്ങൾക്കിടയിൽ വലിയ ചേരിതിരിവിന് ഇത് കാരണമായിട്ടുണ്ട്. ഇത് യോഗം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ DYFI AIYF യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സമരവുമായി എത്തിയിരുന്നു. ഏറെ നേരം അവർ ഹോളിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു, തുടർന്ന് പോലീസ് ലാത്തി വീശി. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, മുസ്ലിം ലീഗ് അനുകൂല സംഘടനയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഉൾപ്പെട്ട കടലാസ് സംഘടനകൾക്കാണ് സ്ഥലം നൽകാൻ തീരുമാനിച്ചതെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ആരോപിച്ചുകൊണ്ട് സമരരംഗത്ത് വന്നത് യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം പ്രത്യേകിച്ച് അഞ്ചാം മന്ത്രി വിവാദവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് കോൺഗ്രസ് തമ്മിൽ പ്രവർത്തകർ തമ്മിലുള്ള സ്വരചേർച്ചയില്ലായ്മയുണ്ട്. അതുകൂടി പ്രതിഫലിക്കുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ സമരം. ഏതായാലും സമരക്കാരെ മുഴുവൻ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. മലപ്പുറം DYFI അഭയാർഷ നേതൃത്വത്തിൽ കനത്ത പോലീസ് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷം മാധ്യമ പ്രവർത്തകരോട് കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും തീരുമാനം മുന്നണിക്ക് UDFന് പ്രത്യേകിച്ച് വലിയ തോതിലുള്ള ക്ഷീണമുണ്ടാക്കി എന്ന വിലയിരുത്തലുള്ളത് കൊണ്ട് തന്നെ തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കിഷോർ, നന്ദി. പ്രശാന്ത്, കാലിക്കറ്റ് സർവകലാശാലയുടെ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു നൽകാനുള്ള തീരുമാനത്തിൽ സർക്കാർ നയം വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത് ദുരൂഹമാണെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കാലിക്കറ്റ് സർവകലാശാലയുടെ വിവാദ ഭൂമിദാനത്തെക്കുറിച്ച് സർക്കാരിന് അറിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് പറഞ്ഞു. ലീഗ് നേതാക്കൾ ട്രസ്റ്റിൽ ഉള്ളത് ട്രസ്റ്റിൻ്റെ അയോഗ്യതയല്ല. കേരള സർവകലാശാലയുടെ ഭൂമി മുൻപ് AKG സെന്ററിന് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല ഭൂമി ദാനം ചെയ്ത സംഭവത്തിൽ ലീഗ് നേതാക്കൾക്കെതിരെ തൃശൂർ വിജിലൻസ് കോടതി നോട്ടീസ് അയക്കും. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി, കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PA ഹംസ തുടങ്ങിയവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ PD ജോസഫാണ് ഹർജി നൽകിയത്.